വീടുകളിലാണ് പോകുന്നത്. അള്ളാഹുവേ, അവിടെയൊക്കെ ഉമ്മമാരുപ്പമാര് ചങ്കുപൊട്ടി പറയുന്നു, സ്ഥാദയന്റെ പൊന്നുമോന, എന്റെ നെഞ്ചില് മാത്രം കിടന്നിരുന്ന മോന, അവനെ പള്ളിപ്പറമ്പിന്റെ പച്ചമണ്ണ് മാറ്റിയിട്ട് അതിനകത്ത് കൊണ്ട് അടക്കിയിട്ട് വന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന എത്രയോ 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 ആളുകളുണ്ട്. അള്ളാഹുവേ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ സർവസ്വമായ പ്രിയപ്പെട്ട പൊന്നുമോന് പനി പിടിച്ചു കിടന്നിട്ട് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പണിക്ക് പോകുന്നില്ല. ഉമ്മു സലമ പറഞ്ഞു, തങ്ങളെ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങളുടെ മാത്രം മകനല്ലല്ലോ, എന്റെ കൂടി മകനല്ലേ, അതുകൊണ്ട് ഞാൻ നോക്കിക്കൊള്ളാം. അബൂ തുൽഹ ജോലിക്ക് പോയ സമയത്ത് ഈ പ്രിയപ്പെട്ട പൊന്നുമോനങ്ങ് മരണപ്പെട്ടു പോയി. അല്ലാ, എന്റെ പരാതികളെ സഹോദരിമാര് പഠിക്കാൻ വേണ്ടി പറയാണ്, ഈ പ്രിയപ്പെട്ട പൊന്നുമോന് മരണപ്പെട്ടു പോയപ്പോ തന്റെ ഭർത്താവ് ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുമല്ലോ, എന്റെ പൊന്നുമോൻ വിട പറഞ്ഞു പോയി എന്നറിഞ്ഞാൽ എന്റെ ഭർത്താവിന്റെ ഹൃദയം പൊട്ടിപ്പോകുമല്ലോ, സഹിക്കാൻ പറ്റൂലല്ലോ, അല്ലാ താങ്ങാ കഴിയില്ലല്ലോ, അല്ലാ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നിട്ട് പെട്ടെന്ന് മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞപ്പുറത്തെ റൂമിൽ തന്നെ കിടത്തുകയാണ്. ഭർത്താവിനോട് വന്ന ഉടനെ ആ സങ്കടം പറയാൻ മനസ്സു വന്നില്ല. കാരണം ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിനോട് മകൻ മരിച്ചു എന്ന് പറഞ്ഞാ പിന്നെ ഭർത്താവ് ഭക്ഷണം കഴിക്കൂല്ല, പിന്നെ ഭർത്താവ് കുളിക്കൂല്ല, പിന്നെ മകന്റെ മയ്യത്തിന്റെ അടുത്ത് വന്ന് തേങ്ങി തേങ്ങി കരയുമല്ലോ. എന്റെ ഭർത്താവിന്റെ മനസ്സ് വിമ്മിപ്പൊട്ടി പോകുമെന്ന് കരുതിയിട്ട് ആദ്യമേ പറയാൻ നിന്നില്ല. ദാരിദ്ര്യമല്ലേ, ജോലി കഴിഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവർക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കാ, കുളിച്ചു വന്ന് ഭക്ഷണം കൊടുത്തിട്ട് ഭർത്താവിന് എന്റെ ശരീരം ആവശ്യമുള്ള ദിവസമാണെങ്കിൽ ശരീരം കൂടി കൊടുത്തിട്ട് പറയാ. അല്ലാഹുവേ, ഭർത്താക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോ സഹോദരിമാരോട് ഞാൻ പറയാണ്, ഭർത്താവിന് ഇന്ന് നമ്മുടെ ശരീരം വേണമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഭർത്താവ് ശരീരം ആവശ്യപ്പെട്ട് വരുന്ന ദിവസം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എന്തെങ്കിലും വെറുപ്പിന്റെയോ വിഷമത്തിന്റെയോ പേരില് ആ ഭർത്താവിനോട് പിണക്കം നടിക്കല്ല മോളേ, ശാരീരികമായ അസ്വസ്ഥത കൊണ്ട് നിനക്കതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭർത്താവിനോട് സ്നേഹത്തോടെ തുറന്ന് പറയാനുള്ള മനസ്സു വേണം, അതാണ് സോലിഹത്തായ ഭാര്യ, അല്ലാതെ പിണങ്ങിക്കഴിയലല്ല മോളേ. അല്ലാഹുവേ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു നടന്നു വരുന്നത് കണ്ടപ്പോ ഉമ്മു സലമ പറഞ്ഞു, അല്ലാ എനിക്ക് കരുത്ത് തരണേ, അല്ലാ എനിക്ക് ക്ഷമ തരണേ. അല്ലാ, അബൂ തുൽഹ റളിയല്ലാഹു തആലാനു കടന്നു വന്നപ്പോ ഉമ്മു സലമ അബൂ തുൽഹ റളിയല്ലാഹു തആലാനുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ സലാം പറഞ്ഞു. അബൂ തുൽഹ ചോദിക്കുന്നു, മകന് പനി എങ്ങനെയുണ്ട്? ആദ്യം ചോദിച്ചത് തന്നെ അതാണ്, മരിച്ചുപോയെന്ന് പറയാൻ പറ്റോ? അവൻ സുഖമായിട്ട് ഉറങ്ങാണെന്ന് മാത്രം പറഞ്ഞു, കുളിച്ചു വന്ന് ഭക്ഷണം കൊടുത്തു. അല്ലാഹുവേ, പടച്ചവനെ തന്റെ ഭർത്താവിന് തന്റെ ശരീരത്തിനോട് ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിഞ്ഞില്ല. വലിയ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയാണ്. ലോകത്ത് പെണ്ണ് ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുമ്പില്ല, അഭിനയിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പില്ല, സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പില്ല. ഇതെല്ലാം റസൂല് പറഞ്ഞതാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാനുള്ളതല്ല. അല്ലാഹു റസൂല് പഠിപ്പിച്ചതാണ് ഉമ്മു സലമ ചെയ്തത്. ഉമ്മു സലമ ഒരുങ്ങിയിട്ട് അബൂ തുൽഹയെ സ്വീകരിച്ച് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ കിടക്കുന്ന സമയം ഉമ്മു സലമയുടെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകുകയാ. അബൂ തുൽഹ ചോദിക്കുന്നു, പെണ്ണേ നീ എന്തിനാ കരയുന്നത്? ഉമ്മു സലമ പറയുന്നു, തങ്ങളേ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും തന്നാൽ അത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു കൊടുത്തല്ലേ മതിയാവുകയുള്ളൂ. ഉമ്മു സലമയോട് അബൂ തുൽഹ പറഞ്ഞു, നീ എന്തേ ഈ സമയത്ത് അതൊക്കെ പറയുന്നത്? ഉമ്മു സലമ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് നോക്കാൻ തന്ന മോനുണ്ടല്ലോ, അല്ലാഹു നമുക്ക് സഹായിക്കാൻ തന്ന മോനുണ്ടല്ലോ, അല്ലാഹു നമുക്ക് സ്നേഹിക്കാൻ തന്ന മോനുണ്ടല്ലോ, ആ മകൻ നമ്മൾ
നമ്മുടെ കഴിവുകൊണ്ട് തന്നതല്ല, അല്ലാഹു നമുക്ക് കടമായി തന്നതാണ്. അവനെ തിരിച്ചല്ലാഹു എടുത്തുകൊണ്ട് പോയി, തങ്ങളേ നമുക്ക് ക്ഷമിച്ചല്ലേ പറ്റുകയുള്ളൂ. അബൂ തുൽഹയുടെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങ് നടന്നു വീഴുകയാണ്. എന്നാലും എന്നോടൊരു വാക്കു പറഞ്ഞില്ലല്ലോ, ഞാൻ ഭക്ഷണം കഴിച്ചപ്പോ ഒരു വാക്കു പറഞ്ഞില്ലല്ലോ, ഞാൻ നീയുമായി കിടക്ക പങ്കിടുമ്പോ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തെടുത്ത് മിണ്ടണ്ട, എന്തെടുത്ത് കിടക്കണ്ട, എന്തെടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ഉമ്മു സലമയെ മാറ്റിവെക്കുകയാണ്. സ്വർഗത്തിന് കാലെടുത്ത് വെച്ചു പോയ ഉമ്മു സലമ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ എന്റെ ഭർത്താവിന് ക്ഷമ കൊടുക്കണേ അല്ലാ, എന്റെ ഭർത്താവിന് ക്ഷമ കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ മനസ്സ് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്ത ത്യാഗമാണ് പരാജയിലെ പെങ്ങളെ. ഭർത്താവിന്റെ മനസ്സിൽ കനൽക്കട്ട ഊരിയിടാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിശ്രമമാണ് സുല്ലയിലെ സഹോദരിമാരെ. അബൂ തുൽഹ പുന്നാര ഹബീബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പരാതി പറയുന്നു, യാ റസൂലല്ലാ, എന്റെ പൊന്നുമോ മരിച്ച വിവരം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല തങ്ങളേ, എന്റെ മനസ്സ് സങ്കടപ്പെടുമെന്ന് കരുതി എന്ന് ആവോളം ആനന്ദിപ്പിച്ചു നബിയേ, എനിക്ക് വയറു നിറച്ചു ഭക്ഷണം തന്നു നബിയേ, എന്റെ സുഖത്തിനും ആസ്വാദനത്തിനും അവൾ ശരീരം തന്നു നബിയേ. എന്നിട്ടാണ് എന്നോട് എന്റെ മകനെ കുറിച്ച് പറഞ്ഞത് റസൂലേ. അല്ലാന്റെ റസൂല് ഉമ്മു സലമയോട് ചോദിച്ച എന്തേ ഉമ്മു സലമ നീ പറയാത്തത്? കണ്ണീരൊഴുക്കിയിട്ട് ഉമ്മു സലമ പറയും, എനിക്കെന്റെ ഭർത്താവാണ് വലുത് നബിയേ, എന്റെ ഭർത്താവിന്റെ പൊരുത്തമാണ് വലുത് നബിയേ, എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥതയോടെ ആണ് നബിയേ. എന്റെ ഭർത്താവിന്റെ മനസ്സ് പൊട്ടിപ്പോകുമെന്ന് കരുതിയിട്ട് കുറച്ച് കഴിഞ്ഞ് സമാധാനത്തോടെ പറയാമെന്ന് കരുതിയതാണ്. അല്ലാഹുവിന്റെ റസൂല് മാപ്പാക്കണമെന്ന് പറഞ്ഞപ്പോ ആരംഭ റസൂൽ രണ്ട് കരമുയർത്തിയിട്ട് അവർക്ക് വേണ്ടി ചെയ്ത ഒരു ദുആവുണ്ട് മോളെ. ഭർത്താവിനോട് പിണങ്ങുന്ന പെണ്ണേ, ഭർത്താവിനോട് തർക്കിക്കുന്ന പെണ്ണേ, ഭർത്താവിനോട് വഴക്കിടുന്ന പെണ്ണേ, കുടുംബജീവിതം സിനിമയെ പോലെ, സീരിയലിനെ പോലെ, നാടകം പോലെ, ചെറുകഥയെ പോലെ, നോവലിനെ പോലെ കള്ളുകുടിയനായി അഭിനയിച്ച് തീർക്കാനുള്ളതാണെന്ന് കരുതിപ്പോലെ ആധുനിക കാലഘട്ടത്തിലെ സുല്ലയിലെ പരാജയിലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ വിചാരിക്കുന്നതിനപ്പുറമാണടാ കുടുംബജീവിതത്തിന്റെ സുഖം, നീ കരുതുന്നതിനപ്പുറമാണടാ കുടുംബജീവിതത്തിന്റെ രസം. പ്രതിഫലത്തിന്റെ പർവ്വതങ്ങൾ പണിഞ്ഞ് ഉമ്മു സലമക്ക് അല്ലാഹു റസൂൽ ദുആ ചെയ്തു കൊടുപ്പറന്തെന്നറിയോ? നാഥാ, എന്റെ അബൂ തുൽഹയുടെ, എന്റെ ഉമ്മു സലമയുടെ ഇന്നലത്തെ രാത്രിക്ക് നീ ബറക്കത്ത് കൊടുക്കണേ. അവർക്ക് ഇന്ന് ഇവിടെ പറഞ്ഞു പോയ പൊന്നുമോനേക്കാൾ പകരം നീ മക്കളെ കൊടുക്കണയല്ല. പത്ത് മക്കളെയാണല്ല കൊടുപ്പര് ചെറുപ്പക്കാരാ, ആലിമീങ്ങളായ, സോലിഹീങ്ങളായ, മുത്തഖീങ്ങളായ, സോദിഖീങ്ങളായ ഉമ്മു സലമയെയും അബൂ തുൽഹയെയും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിന് വിളിച്ചുകൊണ്ട് പോകാ. പക്വതയുള്ള പത്ത് മക്കളെയാണ് പിന്നീട് അവർക്ക് കൊടുപ്പരെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മക്കളെ തരുന്ന അല്ലാഹുവാണ്, സൗഭാഗ്യം തരുന്ന അല്ലാഹുവാണ്, ജീവിതം തരുന്നത് അല്ലാഹുവാണ്, സർവ്വതും തരുന്നത് പടച്ചവനാണ്. ജീവിതത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന കുളിരസ ഓർമ്മകൾക്ക് പകരമായി അത് മറന്നു പോവല്ലേ ചെറുപ്പക്കാരാ. നിന്റെ കുടുംബജീവിതം അല്ലാഹുവിന്റെ നോട്ടമുള്ളതാവാൻ, അല്ലാഹുവിന്റെ പൊരുത്തമുള്ളതാവാൻ, അല്ലാഹുവിന്റെ തൃപ്തിയുള്ളതാവാൻ ഉമ്മു സലമ സഞ്ചരിച്ച വഴിയിലൂടെ എന്റെ പരാജയിൽ വന്ന നൂറുകണക്കായിരക്കണക്കിന് സഹോദരിമാർ ആ പ്രഭ പരത്തുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം മോളെ. സീരിയലും സിനിമയും കണ്ടിട്ട് ഭർത്താവിന് അപരക്ഷതാബോധത്തോടെ നോക്കരുത് മോള്, മക്കളെ നോക്കാൻ സമയമില്ലെന്ന് പറയരുത് മോള്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയാണ്, എനിക്ക് മുമ്പേ ഉമ്മു സലമയ്ക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് പറഞ്ഞാൽ അതിന് പോലും അല്ലാഹു സ്വാതന്ത്ര്യം കൊടുക്കും എന്റെ ഉമ്മു സലമ. അല്ലാഹു തആല, എത്ര മഹത്തരമായ ജീവിതം! എവർക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ, എവരുടെ കാലച്ച സ്വർഗത്തിൽ കേട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഈ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ എൻ്റെ സഹോദരിമാർക്ക് കഴിയും. പുരുഷന്മാരിൽ ആരുടെ ചുവട്ടടി ശബ്ദമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടത്? ആ സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് നിബിദങ്ങൾ വന്നിട്ട് സ്വഹാബിയുടെ തോളത്ത് കെട്ടിട്ട് പറഞ്ഞു, ഫഇന്നീ സമിഉതു ദഫ്ന അലൈക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിന്റെ ചെരുപ്പടിയുടെ ശബ്ദം ഞാൻ കേട്ടു എന്ന് ആ സ്വഹാബിയുടെ ഡയറക്റ്റ് വന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം തരണേ. അല്ലാ
പടച്ചവനെ ഞങ്ങൾക്ക് ആദ്യം സ്വർഗത്തിൽ കടക്കണമെന്നില്ല, അവസാനമെങ്കിലും സ്വർഗത്തിൽ കടക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ തമ്പുരാനേ, അവസാനമെങ്കിലും സ്വർഗത്തിൽ കടക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ.